കാണുന്നത് ഇത്താമി സ്കൈ പാർക്കിന്റെ എൻട്രൻസ് ആണ്. ജപ്പാനിലെ ഒസാക്ക എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഇത്താമി എയർപോർട്ട് ഉള്ളത്. ഈ എയർപോർട്ടിന്റെ റൺവേക്ക് പാരലായിട്ട് ഏകദേശം 1.2 കിലോമീറ്ററിൽ ലെങ്ത്തിൽ ഒരു പാർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് വിമാനങ്ങളുടെ ടേക്ക് ഓഫും ലാൻഡിംഗും ഒക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫുൾ ഓഫ് ഫ്രീ ആണ്, എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം, പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ ഷോപ്സ്, വെൻഡിങ് മെഷീൻസ്, പിന്നെ ടോയ്ലറ്റ്, ഡയപ്പർ ചേഞ്ചിങ് റൂം, ലിഫ്റ്റ് ഉണ്ട്. അത് കാരണം വീൽ ചെയറും സ്ട്രോളറും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ ഈസിയാണ്. നൈറ്റ് ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൈബാണ് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ നേരത്തെ ഇറങ്ങി കാരണം നല്ല തണുപ്പായിരുന്നു.
പാർക്കിനകത്ത് സീസൺ അനുസരിച്ചിട്ടുള്ള കുറെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഗാർഡൻ ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് സാക്കുറയാണ്, ചെറി ബ്ലോസം. ചെറി ബ്ലോസം സീസൺ ആവുന്നതേ ഉള്ളൂ, പക്ഷെ നേരത്തെ പൂക്കുന്ന ചെറി ബ്ലോസം ഉണ്ട്. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ കാണുന്നത്. രാത്രി ആവുമ്പോഴേക്കും ഈ ലൈറ്റ് ഒക്കെ ഇടും. കൂടാതെ കുറെ LED ഡെക്കറേഷനൊക്കെ ഉണ്ട്. എയർപോർട്ട് ഫുൾ ലൈറ്റിലായിരിക്കും. രാത്രി ഫ്ലൈറ്റ് വരുന്നത് കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. ഇവിടെ ആകെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കളിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് അവരുടെ സൈറ്റിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിക്കറ്റ് ഫുട്ബോൾ പോലത്തെ കളികളൊന്നും കളിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇവിടുന്ന് പന്ത് വല്ലതും അടിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഫ്ലൈറ്റിലായിരിക്കും കൊള്ളുന്നുണ്ടാവുക. റൺവേക്ക് അത്രയ്ക്ക് അടുത്തായിട്ടാണ് നമ്മുടെ ഈ പാർക്ക് ഇരിക്കുന്നത്. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ സൈറ്റിൽ നോക്കി മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി കൺഫേം ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഒബ്സർവേഷൻ പോയിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല നിലകളിലായിട്ടാണ്, രണ്ടാമത്തെ നിലയിലും മൂന്നാമത്തെ നിലയിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കാണാനായിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നല്ല വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും.